വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദതുൽ ഹസന. സദഖല്ലാഹു മൗലാൽ അലീം. ഏറെ ബഹുമാന്യരും ആദരണീയരുമായ മഹാനായ മർഹൂം ടി കെ എം ബാബ മുസ്ലി അർഖദ്സല്ലാഹു സർഹു ലദീ, മഹാനവരുടെ നാമധേയത്തിൽ ഇവിടെ പടുത്തുയർത്തപ്പെട്ട ഈ മാതായ സ്ഥാപനത്തിൻ്റെ കാര്യദർശി ബഹുമാന്യരായ സിറാജുദ്ദീൻ ഫൈസി ഉസ്താദ് അവർക്കളെ, ബഹുമാന്യരായ ഗഫൂർ എരിയാൽ സാഹിബ്, പ്രിയപ്പെട്ട ഇതിൻ്റെ സാരഥികളായിട്ടുള്ള നാസിർ ഫൈസി, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ദാരമി, അതേപോലെ യാക്കൂബ് ദാരമി അടക്കമുള്ള മറ്റുള്ള ഉമറാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടികളാണ് രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഇവിടെ നടന്നു വരുന്നത്. ഒരു സുദീർഘമായ ഒരു പ്രഭാഷണത്തിനോ ഒരു പ്രസംഗത്തിനോ ഒരു വിഷയത്തിനോ ഇവിടെ പ്രസക്തിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 4 മണി മുതൽ ആരംഭിച്ച പരിപാടിയാണ് ഇന്നത്തെ ഈ സമാപന ദിവസം. നൂറെ അജ്മീറുകൊണ്ട് തുടങ്ങി ബഹുമാനപ്പെട്ട കാസിമിയുടെ, സിറാജുദ്ദീൻ കാസിമിയുടെ പ്രഭാഷണത്തോടുകൂടി ഇവിടെ എത്തി നിൽക്കും. അതുകൊണ്ട് തന്നെ ഒരു ആത്മീയമായ ഒരു നിർവൃതിയിൽ, ഒരു ആത്മീയമായ ഒരു അനുഭൂതിയോട് കൂടിയിട്ടാണ് നാം എല്ലാവരും ഇരിക്കുന്നത്. മഹാന്മാരായിട്ടും അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും ഈ ഭൗതികമായ ലോകത്തിൽ നിന്ന് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും, അവർ മറപ്പെട്ട് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും, ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞാലും അവരുടെ ഓർമ്മകൾ ഈ ഭൗതികമായ ലോകത്ത് നിലനിൽക്കും എന്നതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് മഹാനായ ടി കെ എം ബാബ മുസ്ലിയാരുടെ സ്മരണയാൽ പടുത്തുയർത്തപ്പെട്ട ഈ സ്ഥാപനം എന്നുള്ളത്. ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളുടെ ഹൃദയങ്ങളിൽ വരുന്ന ആശയങ്ങളല്ല. ഇത് ഗൈബിയായ ഒരു നിലയിൽ, ഒരു ആത്മീയമായ ഒരു നിലയിൽ അള്ളാഹു നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം സ്ഥാപനങ്ങളും അള്ളാഹുവിൻ്റെ ഇൽമ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഇവിടെ വളർന്നു വരുന്നത്. ഇവിടെ ഇന്നിപ്പോ വൈകുന്നേരം നൂറെ അജ്മീർ എന്ന് പറയുന്ന വലിയുദ്ദീൻ ഫൈസിയുടെ ഒരു സദസ്സുണ്ടായിരുന്നു. മഹാനായ ഇവിടെ സമാപന ദിവസമായതുകൊണ്ട് ഇൻഷാല്ലാ ചീരണിയുണ്ട്, അതൊക്കെ വാങ്ങിയിട്ട് മാത്രമേ നമ്മളെല്ലാവരും പിരിയുന്നുള്ളൂ. അതിന് മുമ്പായി ആരും പോവരുത്, ഞാൻ തീർപ്പിക്കുന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മൊയിനുദ്ദീൻ ചിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അദീ, മഹാനവറുകൾ ഈ ഭൂതി, ഈ ഇന്ത്യ മഹാരാജ്യത്ത് മദീനയിൽ നിന്ന് ആ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്ന ദർശനത്തോടുകൂടി ഇന്ത്യയിൽ വന്ന മഹാനാണ്. ഇന്ത്യയിൽ പരിശുദ്ധമായ ദീനിന്റെ ദാവത്ത് നിർവഹിച്ചു. 500,000 വിശ്വാസികളെ സൃഷ്ടിച്ചുകൊണ്ടാണ് അവരുടെ ദാവത്ത് പൂർത്തീകരിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ മഹാനായ ഖാജാ തങ്ങളെ അവിടെ സന്ദർശിക്കുന്നു, അവരുടെ പ്രകീർത്തനങ്ങൾ വാഴ്ത്തപ്പെടുന്നു, അവരുടെ മൗലൂദുകൾ ഓതപ്പെടുന്നു, അവരെ തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുന്നു. നോക്കൂ, ഇന്നിവിടെ നൂറെ അജ്മീറിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. മഹാനായ അല്ലാഹുവിന്റെ മഹാന്മാരിൽപ്പെട്ട അസ്ഹാബുൽ ബദ്രീങ്ങളുടെ പ്രകീർത്തനം, മജ്ലിസുൻ നൂറ് പോലുള്ള, ബദർ മൊയ്ലോദ് പോലുള്ള സദസ്സുകൾ ലോകത്തെമ്പാടും സമുചിതമായി ഓരോ നിമിഷവും സംഘടിപ്പിച്ചു വരുന്നു. എന്തുകൊണ്ടാണ് ആ മഹാന്മാരെ വാഴ്ത്തപ്പെടാൻ അവരുടെ നേതാവായിട്ടുള്ള അസ്ഹാബുൽ ബദ്രീങ്ങളുടെ നേതാവാണ്
മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ നേതാ നേതൃത്വത്തിന്റെ പിന്നിൽ അണിനിരന്ന മഹാന്മാരായിട്ടുള്ള അസ്ഹാബുൽ ബദരീങ്ങൾ ഈ ഭൗതികമായ ലോകത്ത് പരിശുദ്ധമായ ദീനെ നിലനിർത്താൻ വേണ്ടി ജീവത്യാഗം ചെയ്ത മഹത്തുക്കളാണ്. അവരുടെ പ്രകീർത്തനങ്ങൾ ലോകത്തെമ്പാടും ഓരോ നിമിഷവും സംഘടിപ്പിച്ചു വരുന്നു. എന്തുകൊണ്ടാണ്? അവർ അള്ളാഹുവിന്റെ വഴിയിലൂടെ നീങ്ങിയ മഹത്തുക്കളാണ്. അതുകൊണ്ടാണ് അതൊന്നും നമ്മൾ മജ്ലിസിനൂർ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ അത് നമ്മളതിനൊരു പ്രേരകമാകുന്നു, അതിനൊരു ചാലകശക്തിയാകുന്നെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ ഗൈബിയായ നിലയിൽ അള്ളാഹു ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ്. മഹാന്മാരായിട്ടുള്ള അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ദൈവത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ തൃപ്തിപ്പെട്ട മഹത്തുക്കൾ ഈ ലോകത്ത് എത്ര കാലം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ് എത്ര ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞാലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അവരുടെ ഓർമ്മകളെ നിലനിൽക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണത്. മഹാനായിട്ടുള്ള ഖൗസല്ലാലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ മഹാനവറുകൾ ഈ ഭൗതികമായ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ് 800 വർഷങ്ങളോളമായി. എന്നിട്ടും അവരുടെ റാത്തീബുകളും അതുപോലെ തന്നെ മൊയ്ലൂദുകളും അവരുടെ പ്രകീർത്തനങ്ങളും അവരുടെ സ്മരണകളും ലോകത്തെമ്പാടും നടന്നു വരുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതം അള്ളാഹുവിന്റെ വഴിയിലേക്കാൻ, അള്ളാഹുവിന്റെ വഴി അവർ തൃപ്തിപ്പെട്ട ജീവിച്ച മഹത്തുക്കളാണ്. അതുകൊണ്ടാണ് അവരുടെ ഓർമ്മകൾ ഈ ഭൗതികമായ ലോകത്ത് നിലനിൽക്കുന്നത്. ഈ ഭൗതികമായ ജീവിതത്തിന് വേണ്ടി മാത്രം ജീവിച്ച എത്രയെത്ര ഭൗതിക നേതാക്കന്മാരുണ്ട്, എത്രയെത്ര വലിയ വലിയ മണിമന്ദിരങ്ങളിലും അതേപോലെ തന്നെ സെക്യൂരിറ്റികളുടെയും അതുപോലെ തന്നെ വലിയ സുരക്ഷാ വലയങ്ങളൊക്കെ ജീവിച്ച എത്ര ഭൗതികമായ നേതാക്കന്മാരുണ്ട്. അവരൊക്കെ ജീവിക്കുമ്പോ അവരൊക്കെ അവരുടെ ഔദ്യോഗികമായ ജീവിതത്തിൽ ഒരു നിമിഷത്തിന് എത്ര വിലയുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം മൺമറഞ്ഞപ്പോ അവരെ കുറിച്ച് ഓർക്കാൻ ആരും ഈ ഭൗതികമായ ലോകത്തുണ്ടാവുന്നില്ല. കാരണം അവരുടെ ജീവിതവും അവരുടെ പ്രവർത്തനവും ഭൗതികമായിരുന്നു, ആത്മീയമായിരുന്നില്ല എന്നുള്ളതാണ്. ആത്മീയമായ വഴിയിലൂടെ ജീവിച്ച മഹത്തുക്കൾ ഈ ലോക ഖിയാമത്ത് നാൾ വരെ അവരുടെ ഓർമ്മകൾ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് കാസർഗോഡ് ജില്ലയിലെ കാളി എന്ന് നമ്മളുടെ ഈ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ അത് ടി കെ എം ബാമുസ്ലിയാറാണ്. കാളി എന്ന് നമ്മളുടെ കുറെ കാലങ്ങളോളം കാളി എന്ന് പറയുമ്പോൾ ഒരുപാട് കാളിമാരുണ്ട്, പക്ഷേ കാളി എന്നൊരു സ്ഥാനത്തിൽ ഒരു പ്രതീകവൽക്കരണം അത് മഹാനായ ടി കെ എം ബാമുസ്ലിയാറായിരുന്നു. അപ്പോ നീണ്ട കാലം ഒരു സമൂഹത്തിന് ഏറെ കാലം നീണ്ട കാലം നേതൃത്വം കൊടുത്ത മഹാനാണ് മഹാനായ ടി കെ എം ബാമുസ്ലിയാർ. ഈ മഹാനവറുകൾ ആ ജീവിച്ചിരുന്ന കാലം എത്ര ചെറിയ ആളുകൾക്കും ഇടപെടാനും എത്ര വലിയ ആളുകൾക്കും പണ്ഡിതന്മാർക്കും ഉമറാക്കളും ഉലമാക്കളും ചെറിയ മുത്തല്ലിമീങ്ങൾക്കും സാധാരണക്കാർക്കും എല്ലാം ബന്ധപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ആ മഹാന്റെ പേരിൽ ഇവിടെ പടുത്തുയർത്തപ്പെട്ട ഈ ടി കെ ബാമുസ്ലിയാർ ഇസ്ലാമിക് അക്കാദമി എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം, അത് എന്തുകൊണ്ടും വലിയ ഫളുള്ളതാണ്. നമ്മൾ അത് മനസ്സിലാക്കണം. ഒരു ഫളു, നമ്മളിപ്പോ ഇവിടെ ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി ഉണ്ട്, അതിനൊരു ഫളുണ്ട്. കാരണം അത് വലിയ ഒരു വലിയ ശൃംഖലയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു. അതുപോലെ തന്നെ ടി കെ എം ബാമുസ്ലിയാരുടെ പേരിൽ പടുത്തുയർത്തപ്പെട്ട സ്ഥാപനം അതൊരു ഫളാണ്. അത് വലിയൊരു ആത്മീയമായ ഒരു ഗണത്തിലേക്ക്, ഒരു ചാലക ശക്തിയിലേക്ക് നമ്മളെ ബന്ധപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ മഹാന്റെ പേരിൽ പടുത്തുയർത്തപ്പെട്ട ഈ സ്ഥാപനം അള്ളാഹു ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു ഇതിൻ്റെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കുന്ന, അതിന് വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതിന് വേണ്ടി സഹായിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹു സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് നാളുകളിൽ ഈ സമൂഹത്തിന് നല്ല നേതൃത്വം കൊടുക്കാനുള്ള യുവപണ്ഡിതന്മാരായി അള്ളാഹു അവർ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഖൈറും ബർക്കത്തും നിഅമത്തും ധാരാളമായി ചൊരിയുമാറാകട്ടെ. പരിശുദ്ധമായ ഈ മഹാനായ ആ മഹാന്റെ പേരിൽ ഉയർത്തപ്പെട്ട
ഈ പടുത്തുയർത്തപ്പെട്ട ഈ സ്ഥാപനം അള്ളാഹു ഒരു ഖൈറിന്റെ അഹിലുകാർക്ക് നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനമായ അള്ളാഹു അതിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതുപോലെ നമ്മൾക്കുള്ള എല്ലാ വിഷമതകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ ഇവിടെ ബഹുമാനപ്പെട്ട എരിയാൽ ഗഫൂർ സാഹിബ് ഇവിടെ ഒരു മയ്യത്ത് പരിപാലിപ്പിക്കുന്നതിന് വേണ്ടി, അതിനെ കുളിപ്പിച്ച് വൃത്തി കഫൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ നമുക്കറിയാം കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ ഞാനെ പോലെ ആളുകളെ, നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾ, എത്രയോ ആളുകൾ നമുക്കറിയാത്ത ആളുകളുടെ പോലും ദഫൻ ചെയ്യാൻ, അതൊന്ന് കഫൻ ചെയ്യാൻ വേണ്ട വെപ്രാളപ്പെട്ടിരുന്നൊരു കാലം. അതൊക്കെ ഈ പൈക്കയിൽ നിന്ന് പോയി അവിടെ പോയി അവിടെ കഫൻ ചെയ്തുകൊണ്ട് ദഫൻ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. ഇന്ന് അൽഹംദുലില്ലാ വലിയ 6-7 ലക്ഷം രൂപയോളം ചെലവഴിച്ചു കൊണ്ടാണ് അതിനെ പൂർത്തീകരിക്കുന്നത്. അതിനെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമുക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും സലാമത്തും ഐശ്വര്യവും ധാരാളമായി പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.